മഞ്ഞു പുതച്ചുറങ്ങുന്ന മാമലകളും പച്ചപ്പിന്റെ സംഗീതം പൊഴിക്കുന്ന തേയിലത്തോപ്പുകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ വീണമീട്ടുന്ന കാനനങ്ങളും കൊച്ചരുവികളും കൊണ്ട് സമ്പന്നമായ വസന്തഭൂമികയാണ് വയനാട്. മഞ്ഞുപാളികൾക്കിടയിലെ ഹരിത ഭൂപടം. കാലം ഓരോ സമൂഹത്തിനും ഓരോ ദേശത്തിനും വിപ്ലവത്തിന്റെ വിളക്കുമാടങ്ങളെ സമ്മാനിക്കാറുണ്ട്. വയനാട് ജില്ലയുടെ ഹൃദയമായ കൽപ്പറ്റ എന്ന പ്രദേശത്ത് ഇസ്ലാമിക സാംസ്കാരിക മുന്നേറ്റങ്ങളുടെ വെളിച്ചങ്ങൾ പരക്കുന്നത് ദാറുൽ ഫലാഹിൽ ഇസ്ലാമിയയിലൂടെയാണ്. ഇല്ലായ്മകളുടെ വറുതിയിലും കഷ്ടപ്പാടിൻ്റെ ഞെരുക്കങ്ങളിലും വിദ്യ നുകരാൻ സാധ്യതകൾ വരണ്ടിരിക്കുകയാണ് വെള്ളാരം കുന്നിൽ മഞ്ഞു വീഴുന്നതും ശിലപാകിയതും. സമൃദ്ധിയോടെ സുരക്ഷയോടെ മികച്ച കഴിവുള്ളവരെ വാർത്തെടുക്കാനാണ് ഒരു കുടിലിൽ 1992 അറിവിൻ്റെ കിരണങ്ങൾ ഉദിച്ചു തുടങ്ങുന്നത്. ദാറുൽ ഫലാഹ് ജില്ലയിലെ മുസ്ലിങ്ങളുടെ വൈജ്ഞാനിക പുരോഗതിയെ ലക്ഷ്യമാക്കി വിദ്യാഭ്യാസ സേവന കാരുണ്യ മേഖലകളിൽ വിപ്ലവകരമായ മുന്നേറ്റങ്ങളും മാതൃകാപരമായ അടയാളപ്പെടുത്തലുകളും തീർത്തുകൊണ്ടിരിക്കുന്നു. 30 പിന്നിടുമ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്നുമെത്തിയ പിഞ്ചുകുരുന്നുകളെ വിജയത്തിൻ്റെ സോപാനങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിലും വറുതിയുടെ പരിവട്ടങ്ങളിൽ വയനാട് ജില്ലയ്ക്ക് കരുത്തും തണലുമായി പ്രവർത്തിക്കുന്നതിലും ഏറെ പങ്കുവഹിച്ചിട്ടുണ്ട്. സാരോപദേശം നൽകി മുന്നേ നടന്ന സയ്യിദ് അബ്ദുൽ ഖാദർ അവേലം തങ്ങൾ, സാത്വിക പണ്ഡിതനായിരുന്ന പാറന്നൂർ പി മൊയ്തീൻ കുട്ടി മുസ്ലിയാർ, നീണ്ട 27 വർഷക്കാലം ഫലാഹിൻ്റെ സ്പന്ദനങ്ങളെ നിയന്ത്രിച്ച അഭിവന്ദ്യഗുരു അബ്ദുറഹിമാൻ ഉസ്താദ് വെണ്ണിയോട്, എളിമയുടെ പ്രതീകമായിരുന്ന കൈപ്പാണി ഉസ്താദ്, സഹയാത്രികനായിരുന്ന നീലിക്കണ്ടി പക്കർ ഹാജി തുടങ്ങിയവർ ഫലാഹിൻ്റെ ജീവനാഡിയായിരുന്നു. നിലവിൽ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് സ്ഥാപനത്തിൻ്റെ ചലനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ദാറുൽ ഫലാഹിൽ ഇസ്ലാമിയ എന്ന് പറയുന്ന ഈ മഹത്തായ സ്ഥാപനം 30 മുമ്പ് വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ ആരംഭിച്ച അനാഥ അഗതി മന്ദിരവും ശരിയാത്ത് കോളേജും ദാഴ്വ കോളേജും ഹിഫ്ദുൽ ഖുർആൻ കോളേജും അതുപോലെ തന്നെ ദൗറത്തുൽ ഹദീസ് എന്ന് പറയുന്ന ബിരുദ കോഴ്സും വാദി റയ്യാൻ നോളജ് അക്കാഡമിയും അടങ്ങുന്ന വിദ്യാഭ്യാസ സമുച്ചയമാണ് ദാറുൽ ഫലാഹിൽ ഇസ്ലാമിയ. ഇപ്പോൾ ആ സ്ഥാപനത്തിന് കീഴിൽ 1000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഗ്രീൻ വാലി പബ്ലിക് സ്കൂളും അതുപോലെ തന്നെ വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മദ്രസയും പള്ളികളുമായിട്ട് നിരവധി സ്ഥാപനങ്ങളുമായി ഈ ദാറുൽ ഫലാഹ് അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. 25 വിദ്യാർത്ഥികളുമായിട്ട് 1992 ആരംഭിച്ച ഈ സ്ഥാപനം ഇപ്പോൾ 1500 വിദ്യാർത്ഥികളുമായിട്ട് അൽഹംദുലില്ലാ ആ സ്ഥാപനം മുന്നോട്ട് പോകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ സന്തോഷങ്ങൾ ഇതിൻ്റെ പ്രവർത്തകർക്ക് ഇതിനെ സഹായിച്ച ആളുകൾക്കുണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ തുടങ്ങി സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി പൂർവ്വ വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിനുണ്ട്. അതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ട് എന്ന് പറയുന്നത്. ഈ സ്ഥാപനം നാളിതുവരെയും നടന്നു പോകുന്നത് സഹൃദയരായ ജനങ്ങളുടെ സഹായങ്ങൾ കൊണ്ടാണ്. സ്ഥിരമായ സ്ഥായിയായ ഒരു വരുമാനം ഈ സ്ഥാപനത്തിനില്ലെങ്കിലും സഹൃദയരായ വയനാട് ജില്ലക്കകത്തും പുറത്തുമുള്ള ആളുകളുടെ ചെറുതും വലുതുമായ സഹായങ്ങളാണ് ഈ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഇനിയും നിങ്ങളുടെയൊക്കെ എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ദൗറത്തുൽ ഹദീസ് ഇസ്ലാമിക നിയമസംഹിതയുടെ ദ്വിതീയ അടിത്തറയും ഇസ്ലാമിക ജീവിത വ്യവസ്ഥയുടെ സമഗ്ര രേഖയുമാണ് ഹദീസുകൾ. പ്രവാചക ചര്യാധ്യാപനങ്ങളെ ആഴത്തിൽ പഠിക്കുന്നതിനും ഗവേഷണങ്ങൾ നടത്തുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സംവിധാനമാണ് ദൗറത്തുൽ ഹദീസ്. ഇസ്ലാമിൻ്റെ വിശ്വാസധാരകളെയും കർമ്മശാസ്ത്ര മേഖലകളെയും തിരുവചനങ്ങളുടെ ഉൾക്കാഴ്ചകളിൽ ഗ്രഹിച്ച് ഉന്നത പാണ്ഡിത്യം സാധ്യമാക്കുന്നു. ആധുനിക ലോകത്തിൻ്റെ പ്രശ്നങ്ങളെ ഇസ്ലാമിക ദാർശനികതയുടെ കരുത്തിൽ നേരിടാനുള്ള അറിവനുഭവങ്ങളാണ് ഇതിലൂടെ നൽകുന്നത്. തമിഴ്നാട്ടിലെ പൗരാണിക സ്ഥാപനമായ
ലത്തീഫിയ അറബി കോളേജിൻ്റെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന സംരംഭത്തിന് ഷൈഖുൽ ഹദീസ് കെ സി അബൂബക്കർ ഹസ്രത്ത് നേതൃത്വം നൽകുന്നു. ദായവ കോളേജ് അതിവേഗ കാലത്തിൻ്റെ ശാസ്ത്രവൈജ്ഞാനിക കുതിപ്പിൽ ഇസ്ലാമിക സംസ്കൃതിയെ ഊനം തട്ടാതെ സംരക്ഷിക്കാൻ സാർവകാലികതയുള്ള ആദർശ പ്രബോധകരെ വാർത്തെടുക്കുകയാണ് ദാറുൽ ഫലാഖ് ദായവ കോളേജ്. വിദ്യാഭ്യാസം തെറ്റിയോടാനുള്ള ഇന്ധനമാകുന്ന പുതിയ കാലത്ത് ഉത്തമ വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കുന്നതോടൊപ്പം നല്ലൊരു നാളെയുടെ വക്താക്കളെ രൂപപ്പെടുത്തുക കൂടിയാണ് ഈ സംരംഭത്തിലൂടെ സാധ്യമാകുന്നത്. പുതിയ ജ്ഞാന മാതൃകകളും സാങ്കേതിക വിദ്യകളും ഉപയോഗപ്പെടുത്തി പ്രാപ്തിയും ലോകാവബോധവുമുള്ള ധൈഷണിക സമൂഹത്തെ രൂപപ്പെടുത്തുകയാണിവിടം. ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയയുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഈ സംരംഭത്തിൽ വിദ്യാർത്ഥികൾ മത ഭൗതിക വിദ്യ അഭ്യസിക്കുന്നു. വാദി റയാൻ നോളജ് അക്കാഡമി. ചെറുപ്രായത്തിൽ തന്നെ നന്മയുടെ പാഠങ്ങൾ നുകരാൻ അനേകായിരം സ്വപ്നങ്ങൾ കാണുന്ന കുരുന്നുകൾക്ക് വസന്തമായി മാറാനുള്ള വേരുകളും അനുയോജ്യമായ അന്തരീക്ഷവും സൃഷ്ടിക്കുകയാണ് വാദി റയാൻ നോളജ് അക്കാഡമി. അച്ചടക്കത്തിൽ വളർന്ന് ചിട്ടയായ ജീവിതം നയിച്ച് ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങൾ നുകർന്ന് അവരൻ്റെ വേദനകൾ മനസ്സിലാക്കി സമൂഹത്തോടൊപ്പം സഞ്ചരിക്കുന്ന വിദ്യാർത്ഥിത്വം വളരുകയാണിവിടം. ഗുരുനാഥരുടെ തണലിൽ സൗഹൃദ തേരിൽ പുസ്തകങ്ങളുടെയും ജീവിതത്തിൻ്റെയും പാഠങ്ങളുടെ സമവാക്യങ്ങൾ ആവാഹിച്ചെടുത്ത് ഭാവിയിൽ നാടിനും വീടിനും ഉപകരിക്കുന്ന ഒരു സമൂഹത്തെ സമ്മാനിക്കുകയാണ് വാദി റയാൻ നോളജ് അക്കാഡമി. ഇമാം ഷാഫിഇ ഖുർആൻ അക്കാഡമി. വിശുദ്ധ ഖുർആൻ ലോക സൃഷ്ടാവിൻ്റെ വചനങ്ങളാണ്. നീ വായിക്കുക നിന്റെ നാഥൻ്റെ നാമത്തിൽ എന്ന അധ്യായത്തിൽ നിന്നാണ് ഖുർആൻ്റെ ആദ്യ പാഠം മുത്തുറസൂലിന് നാഥൻ അവതരിപ്പിച്ചു കൊടുക്കുന്നത്. ചാബല്യങ്ങളുടെയും തെറ്റിൻ്റെയും കലർപ്പില്ലാത്ത കുരുന്നു ഹൃദയങ്ങളിലേക്ക് ഖുർആനിൻ്റെ വെളിച്ചം നിറക്കുകയാണ് ഇമാം ഷാഫിഇ ഖുർആൻ അക്കാഡമി. അദബിലലിഞ്ഞ് അതിലേറെ ശ്രദ്ധിച്ച് ചുറ്റുപാടിലേക്ക് ശ്രദ്ധ തിരിക്കാതെ ഉണർന്നിരിക്കുന്ന നേരങ്ങളിലൊക്കെയും കുരുനിളങ്ങൾ ഖുർആനിക വചനങ്ങൾ സ്വായത്തമാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഫലാഹ് ഗ്രീൻ വാലി സ്കൂൾ. സാംസ്കാരിക അധിനിവേശവും നവീനവാദങ്ങളും ഇംഗ്ലീഷ് മീഡിയങ്ങളിലൂടെ കടന്നുകയറുന്ന സാഹചര്യത്തിലാണ് ഫലാഹ് ഗ്രീൻ വാലി സ്കൂൾ ഉടലെടുക്കുന്നത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോടൊപ്പം ആത്മീയ അറിവും നൽകുന്ന ജില്ലയിലെ പ്രമുഖ സ്ഥാപനങ്ങളിലൊന്നാണ് ഗ്രീൻ വാലി സ്കൂൾ. അഹ്ലുസുന്നയുടെ ആശയ ആദർശങ്ങൾ കൃത്യമായി പകർന്നുകൊടുക്കുന്നതിലും പഠനമിടുക്കിലും സ്ഥാപനം എന്നും വേറിട്ട് നിൽക്കുന്നു. പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ കലാകായിക രംഗങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന സ്ഥാപനത്തിൽ നിലവിൽ 1000-ൽ പരം വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നു. സി ക്യു പ്രീ സ്കൂൾ. പിഞ്ചുമനങ്ങൾക്ക് നൂതന രീതിയിൽ ഖുർആനിൻ്റെ വിശ്വപ്രകാശം നൽകി നിഷ്കളങ്ക ഹൃദയങ്ങളിൽ അറിവിൻ്റെ വെട്ടം നിറക്കുകയാണ് സി ക്യു പ്രീ സ്കൂൾ. കൃത്യമായ ജീവിതശൈലി രൂപീകരിക്കുന്നതോടൊപ്പം അറബി, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ മികച്ച പരിശീലനം നൽകി വരുന്നു. 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെ പ്രവേശനം നൽകുന്ന ഈ സംരംഭം കുട്ടികളുടെ മാനസികവും കായികവുമായ വളർച്ചയ്ക്കാവശ്യമായ ഇടപെടലുകൾ നടത്തുന്നു. നിസ്വാർത്ഥ സേവനങ്ങളും അകന്നിറഞ്ഞ പ്രാർത്ഥനകളും മാസാന്തം നടന്നുവരുന്ന ആത്മീയ വേദികളുമാണ് ഫലാഹിൻ്റെ പ്രയാണത്തിന് ഊർജം പകരുന്നത്. കെട്ടകാലത്ത് ശരിയുടെ വഴികൾ അടയാളപ്പെടുത്താനുണ്ട്. മാനം തൊടുന്ന സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ, പ്രതീക്ഷയറ്റുപോയവർക്ക് കരുതലാവാൻ ഇനിയും ദൂരമേറെ സഞ്ചരിക്കാനുണ്ട്. ആത്മാർത്ഥത ഉൾച്ചേർന്ന ഇച്ഛാശക്തിയുടെ പിൻബലത്തിൽ 3 പതിറ്റാണ്ടിപ്പുറവും തലയുയർത്തി നിൽക്കുകയാണ് വയനാട് ജില്ലയുടെ ഉമുൽ മദാരിസ്.